നാല് പേരും നിൽക്കുന്നിടത്തേക്ക് അവൾ നീങ്ങി. അവൾ ജിമ്മിയുടെ അടുത്ത് വന്ന് നിന്നു. എക്സ്ക്യൂസ് മീ. ജിമ്മിക്ക് ഒരനക്കവുമില്ല. പെട്ടെന്ന് എന്താ പേര്? ജിയോണ. അതെ. ഇങ്ങോട്ടല്ല അങ്ങോട്ട് ചോദിക്കും. പുതിയ കുട്ടിയാണോ? അതെ. ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസ്. അപ്പൊ നമ്മ ഡിപ്പാർട്ട്മെന്റ് കണക്കൂട്ടാനൊക്കെ അറിയാമോ? ജിയോണ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു. കണക്കൂട്ടാൻ അറിയത്തില്ലെന്ന് ഇവിടെ പ്രണയിക്കേ അറിയാം. നിന്നും എത്ര പേരെ പ്രണയിച്ചിട്ടുണ്ട്? അല്ല, ആക്ച്വലി കുട്ടി സിംഗിൾ ആണ്. ടിവി ഇങ്ങനെ നിർത്താതെ ചോദിക്കുമ്പോഴെല്ലാം ജിയോണ തല കുനിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ടിവി മതി, ഇനി നീ മിണ്ടല്ലേ. ഇത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിന്ന ജിയോണയുടെ കൈപിടിച്ച് ജിമ്മി പോയി. അത് കണ്ടതും ടെവിക്ക് ദേഷ്യം കൂടി. ടെവിയുടെ ദേഹത്തുനിന്ന് വരുന്ന ചൂട് അടുത്ത് നിൽക്കുന്നവർക്ക് വരെ മനസ്സിലാകും. എന്താണ് ടെവി, നീ എന്തൊക്കെയാ പെൺകുഞ്ഞിനോട് പറഞ്ഞത്? നിനക്ക് ബോധം നഷ്ടപ്പെട്ടു? റാഗിങ്ങിനുണ്ട് ഇതിൽ അന്തസ്. ആറ്റിറ്റ്യൂഡ് വിട്ട് എല്ലാരും അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. നമ്മൾ ഇതുവരെ ആരോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. നീ തന്റെ പഴയ ശത്രുവിനെ കൈ കിട്ടിയത് പോലെയായിരുന്നല്ലോ. നമുക്കൊരു വിലയുണ്ട്. ഇതുപോലെ വിലകെട്ട പണി തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല പോലെ. ഞാൻ പറഞ്ഞു, പറയാൻ തോന്നി ഞാൻ പറഞ്ഞു അത്ര തന്നെ. അവനെന്താ കാണിച്ച്? ജിമ്മിന്ന് അവളെ കൊണ്ടുപോയെ. ആ ഇനി അവനെ പറ അവനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊരു സീനായനെ. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടേനെ. നാല് പേരും പ്രിൻസിപ്പളുടെ റൂമിൽ നിന്നേനെ. മതി, നീ ജിമ്മിക്ക് മുമ്പിലായിരുന്നു നോക്കിയത്. കെവിനും ബെന്നിയും 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന ടെവിയെ കൊണ്ട് ക്ലാസ്സിലെത്തി. ജിമ്മി ക്ലാസ് റൂമിലില്ലെന്ന് അവർ ശ്രദ്ധിച്ചു. ഫസ്റ്റ് പീരീഡ് അങ്ങനെ പോയി. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് സാർ ഇറങ്ങിയപ്പോൾ ജിമ്മി ക്ലാസ്സിൽ കയറി. ടെവിയുടെ അടുത്തിരുന്നു. ബെന്നി, കെവിൻ, ടെവി, ജിമ്മി, ഇങ്ങനെയാണ് അവർ എപ്പോഴും ഇരിക്കുന്ന ഓർഡർ. ഞാൻ ജിയോണെ ക്ലാസ്സിലാക്കി വന്നപ്പോൾ ലേറ്റായി. പിന്നെ ക്ലാസ്സിൽ വന്ന സാറിന് എക്സ്പ്ലനേഷൻ കൊടുക്കും. സോ ലൈബ്രറി പോയിരുന്നു. ആ കുട്ടി ഓക്കെ ആയോടാ? ജിമ്മി ടെവിനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓക്കെ ആയി എന്നുള്ള രീതിയിൽ തല കുലുക്കിയിട്ട് നേരെ നോക്കിയിരുന്നു. പിന്നീട് സാധാരണ പോലെ ക്ലാസ്സുകൾ നടന്നു. ലഞ്ച് ബ്രേക്ക് വരെയും അവരുടെ ഇടയിൽ സൈലൻസ് തുടർന്നു. ഉച്ചയ്ക്ക് അവർ ക്യാൻറ്റീനിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അവരവരുടെ ഫുഡ് വാങ്ങി അവർ സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ മറ്റൊരാൾ ഓൾറെഡി അവിടെ സ്ഥലം പിടിച്ചിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ജിയോണ. അവർ നാല് പേരും ടേബിളിനടുത്തേക്ക് വന്നു. ജിയോണ മുഖമുയർത്തി നോക്കിയതും കണ്ടത് ചോര തിളച്ച മുഖത്തോടെ നിൽക്കുന്ന ടെവീനയാണ്. ജിയോണ പേടിച്ച് പെട്ടെന്ന് തന്നെ അവൾ അവളുടെ ഫുഡുമായിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. ജിയോണ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അങ്ങനെ തന്നെ ഇരുന്നു. ഞങ്ങളുടെ ടേബിളാ, ഇന്ന് നീ ഇരുന്നു. ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന മര്യാദയല്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരുന്നു, നാളെ കേട്ടല്ലോ. ജിയോണ പതുക്കെ മുഖമുയർത്തി ടെവിനെ നോക്കി. രണ്ടു പേരുടെ കണ്ണുകളും മറ്റെങ്ങും മുടക്കാതെ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ജിയോണയുടെ കണ്ണ് മറ്റെങ്ങോ പോകുന്നതും അവൾ പുഞ്ചിരിക്കുന്നതും ടെവി ശ്രദ്ധിച്ചു. ജിയോണ നോക്കി ചിരിച്ചത് മറ്റാരെയുമല്ല, ജിമ്മിയെ. ജിമ്മി യാതൊരു മടിയുമില്ലാതെ ജിയോണയുടെ അടുത്ത് വന്നിരുന്നു. നമ്മുടെ ടെവിക്ക് ഇത് മതിയല്ലോ ദേഷ്യം വരാൻ. അവൻ പല്ല് കടിച്ചിരുന്നു. ടെവിയുടെ അപ്പുറം ഇപ്പുറവും ഇരുന്ന കെവിനും ബെന്നിയും ടെവിയുടെ ചൂടടിച്ചിട്ട് ടെവിനെയും ജിമ്മിയെയും മാറി മാറി ഏറെ കണ്ടിട്ടുകൊണ്ടിരുന്നു. അവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ താങ്ക് യു, സോറി എനിക്കറിയില്ലായിരുന്നു ഈ ടേബിൾ. നാളെ മുതൽ ഞാൻ മറ്റെവിടെയെങ്കിലും ഇരുന്നോളാം. സീ യു. ഇത് പറഞ്ഞ് ജിയോണ പോയി. ജിയോണ സംസാരിച്ചപ്പോൾ ടെവി ജിയോണെ നോക്കാനേ പോയില്ല. നല്ല ചീരിയല്ലേ ആ കുട്ടിയുടെ. ഇത്രയും മതിയല്ലോ നമ്മുടെ ടെവിക്ക്. ടെവി ചാടി എണീറ്റു. ഇത് പറഞ്ഞ് ടെവി ഇറങ്ങിപ്പോയി. എനിക്കതാ മനസ്സിലാവാത്തെ. ഇപ്പോ തന്നെ കണ്ടില്ലേ, അവൻ ഇത്രയും കാണിച്ചിട്ട് അവളാ സോറി പറഞ്ഞെ. അവൻ ഇന്ന് വരെ ഒരു പെണ്ണും കൂടി ഇങ്ങനെ റഫായി സംസാരിച്ച് കണ്ടിട്ടില്ല. ഇതിപ്പോ ജിമ്മി നിനക്കതൊക്കെ കേട്ടിട്ട് തമാശ ഉണ്ടെന്ന് തോന്നേ. അമ്മയോട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോ അവൻ തലയും കുലുക്കി തിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അമ്മ രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യാൻ പാടാ.
നിങ്ങളെന്തിനു ഇത്രയും ടെൻഷൻ ആവുന്നേ? ജിയോണ അവള് കാണണം, നല്ല കുട്ടിയാണ്. പിന്നെ ടെവി, അവനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷം 22 ആയി. അവനും അതെ, ഞങ്ങൾക്ക് പരസ്പരം അറിയാവുന്ന പോലെ മറ്റാർക്കും ഞങ്ങളെ അറിയില്ല, ഇവൻ ഞങ്ങളുടെ പേരൻസിന് പോലും. പിന്നെ അവൾ കാണിച്ച ഷോസ്, ഇതൊന്നും അവളോടുള്ള ദേഷ്യമല്ല, എന്നോടുള്ള ദേഷ്യം. അവരുടെ ഈ ചോദ്യത്തിന് മറുപടി നൽകാതെ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ജിമ്മി പോയി.